ദിവ്യമന്നയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പിൽ നാലാം ഞായറാഴ്ചയുടെ ചിന്താവിഷയം ഏവരെയും സ്വീകരിക്കുന്ന ക്രിസ്തു എന്നതാണ്. ഒന്നാം പാഠം ഹോശ്യ രണ്ടാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വേദഭാഗം. ദൈവത്തിൽ നിന്നും അകന്നുപോയ ഇസ്രായേലിനെ പരിമിതികൾക്കതീതമായി സ്വീകരിക്കുന്ന സർവേശ്വരന്റെ കാരുണ്യത്തെ ഇവിടെ വിവരിക്കുന്നു. അതോടൊപ്പം അവർ അനുതപിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളേക്കാൾ അധികമായി അവരെ അനുഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തെ ഹോശ്യ വർണ്ണിക്കുന്നു. രണ്ടാം പാഠം ഫിലേമോൻ 1 മുതൽ 21 വരെയുള്ള വേദഭാഗം. വിശുദ്ധ പൌലോസ് കാരാഗ്രഹത്തിൽ കണ്ടുമുട്ടിയ ഒനേസിമോസ് എന്ന അടിമയെ യജമാനായ ഫിലേമോന്റെ അരികിലേക്ക് അയക്കുന്ന സംഭവമാണ്. ഒനേസിമോസ് ചെയ്ത തെറ്റുകൾ ക്ഷമിച്ച് അവനെ സഹോദരനെ പോലെ യേശുക്രിസ്തുവിൽ സ്വീകരിക്കുവാൻ അപ്പോസ്തോലൻ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നു. ദാസ്യത്തിൽ നിന്നും സാഹോദര്യത്തിലേക്കുള്ള സ്വീകരണം സുവിശേഷം വിഭാവന ചെയ്യുന്ന പുതിയ മാനവികതയാണെന്ന് പറയുന്നു. ഗലാത്യർ 6:1-5 വരെയുള്ള തിരുവചനം ശ്ലീഹാ ഭാഗമാണ്. ബന്ധങ്ങൾ അറ്റുപോയ അനുഭവങ്ങളെ സൌമ്യതയുടെയും സഹിഷ്ണുതയുടെയും ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ അപ്പോസ്തോലൻ ആധികാരികമായി ഗലാത്യ സഭയെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം ശൂന്യമാക്കിയ യേശുക്രിസ്തുവിന്റെ മാതൃകയാണ് ഇതിനുള്ള മാനദണ്ഡം. ഈ ധർമ്മോപദേശം വിശുദ്ധ പൌലോസ് നൽകുന്നു. ഏവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:21-28 വരെയുള്ള തിരുവചന ഭാഗമാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളിൽ നടക്കുന്ന ഒരു സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കനാന്യ സ്ത്രീയുടെ മകൾക്ക് നൽകുന്ന സൌഖ്യം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും ഇതേ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സുറഫൈനീക്യ ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ മകൾക്ക് സൌഖ്യം നൽകുന്നതായി പറയുന്നു. രണ്ട് വിവരണങ്ങളിലും വിജാതീയ പശ്ചാത്തലത്തിലുള്ള സ്ത്രീയാണെന്ന് സൂചിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ സകല മാനവ സമൂഹത്തിനു വേണ്ടിയുമാണെന്ന സന്ദേശമാണ് ഈ വിവരണങ്ങളിൽ കൂടെ സുവിശേഷകർ ലക്ഷ്യമാക്കുന്നത്. രക്ഷകനായ മശിഹായ യഹൂദന് മാത്രം അവകാശപ്പെട്ടതാണെന്ന സങ്കല്പത്തെ ശക്തമായി നിഷേധിക്കുന്നു. രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും കവാടം യേശു ക്രിസ്തുവിൽ കൂടെ ഏവർക്കുമായി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യത്തിന്റെ വെളിപ്പെടുത്തലാണിത്. ഇവിടെ ദർശിക്കുന്ന 3 ചിന്തകൾ നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആർക്കും സമീപിക്കാവുന്ന വ്യക്തിയായി യേശുവിനെ കാണുന്നു. ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പറഞ്ഞു. വാക്യം 21:22. കനാന്യർ യഹൂദന്മാർക്ക് ഏറ്റവും വെറുപ്പുള്ളവരായിരുന്നു. എപ്പോഴും അവരിൽ നിന്ന് ദീർഘമായ അകലം യഹൂദർ പാലിച്ചിരുന്നു. കനാന്യ ദൈവങ്ങളും ആരാധനകളും മ്ലേച്ഛമായ ജീവിത ചര്യകളും യഹൂദന്മാരെ അസ്വസ്ഥരാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിന്നുമാണ് കനാന്യ സ്ത്രീ യേശുവിന്റെ അരികിൽ വരുന്നത്. എപ്രകാരം സ്വീകരിക്കപ്പെടുമെന്ന് നിശ്ചയമില്ലായിരുന്നെങ്കിലും അതിനായി അവൾ ആരുടെയും സഹായം അന്വേഷിച്ചില്ല. യേശു ഏവരെയും അംഗീകരിക്കുന്നവനും അരികിലെത്തുന്നവരുടെ യോഗ്യതകൾ നോക്കാതെ അഭയമരുളുന്നവനുമാണെന്ന വൃത്താന്തം ഇതിനോടകം അവൾ ഗ്രഹിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. ഇത് നൽകുന്ന സന്ദേശം വളരെ വിശാലമാണ്. നമുക്കും ഇത് സാധ്യമാണ്. നാം ക്രിസ്തു സന്നിധിയിലേക്ക് നമ്മുടെ അനുഭവങ്ങളുമായി സങ്കോചം കൂടാതെ എത്തിച്ചേരണം. എബ്രായലേഖനം 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തെല്ലുക എന്നാണ് പറയുന്നത്. ഒരു വേദ പഠിതാവ് പറയുന്നത്, ക്രിസ്തുവിശ്വാസം ഒരു മതചിന്ത എന്നതിനേക്കാൾ യേശുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്ക് അടുത്തുവരുന്ന അനുഭവമാണ്. വിശ്വാസമെന്ന അമൂല്യമായ അവകാശമാണ് ഇതിന് നമ്മെ യോഗ്യമാക്കുന്നത്. അതിനാൽ ക്രിസ്തു പാദാന്തികം നമ്മുടെ ആശ്രയമാകട്ടെ. രണ്ടാമതായി, വിശ്വാസത്തെ അംഗീകരിക്കുന്ന യേശുവിനെ ഇവിടെ കാണുന്നു. കനാന്യ സ്ത്രീ യേശുവിന്റെ അരികിൽ തന്റെ ആവലാദികളുമായി വരുമ്പോൾ കർത്താവിന്റെ പെട്ടെന്നുള്ള പ്രതികരണം ആശാവഹമായിരുന്നില്ല. ആരും പതറിപ്പോകാവുന്ന സാഹചര്യം സംജാതമായി. എങ്കിലും അവൾ യേശുവിന്റെ മുമ്പിൽ
അചഞ്ചലയായി നിലകൊണ്ടു. ഈ അനുഗ്രഹീത സംഗമം മൂലം കനാന സ്ത്രീയിൽ വിശ്വാസം അനുനിമിഷം വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ഇതേവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. അവളുടെ വിശ്വാസത്തിന്റെ ആഴം ഗ്രഹിച്ച യേശു അതിനെ മാനിക്കുകയും, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ സമീപനം ഏറ്റവും ശ്രദ്ധേയമാണ്. കനാന സ്ത്രീയുടെ മതപശ്ചാത്തലം, അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ തുടങ്ങി യാതൊന്നും പരാമർശിക്കാതെ വിശ്വാസത്തിന്റെ നിസ്തുലതയെ യേശു പുകഴ്ത്തുന്ന കാഴ്ച അത്യന്തം ഹൃദ്യമാണ്. നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം വിലയേറിയതായി പരിഗണിച്ച് അനുഗ്രഹങ്ങൾ പകരുന്ന രക്ഷകനെയാണ് നോമ്പിൽ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. കർത്താവെ കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയലായുസ്സൂൻ നാം ആവർത്തിച്ച് പ്രാർത്ഥനകളിൽ ഉരുവിടുമ്പോൾ കനാന്യ സ്ത്രീയെ പോലെ പ്രതിലോമങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള അഭയ യാചനയാണത്. അവളുടെ വിശ്വാസത്തിന്റെ മറ്റൊരു മഹത്വമാണ് ദാവീദ് പുത്ര എന്ന സംബോധന. യേശുവിനോടൊപ്പം നിന്നവർക്ക് പോലും കർത്താവ് പ്രതീക്ഷകളുടെ പ്രതീകമായ മശിഹായാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നപ്പോൾ ഈ വിജാതീയ സ്ത്രീയുടെ ദാവീദ് പുത്ര എന്ന സംബോധന ഏറ്റവും മഹത്വമേറിയതായിരുന്നു. മശിഹായെക്കുറിച്ചുള്ള സങ്കല്പം അവൾ യേശുവിൽ കണ്ടെത്തിയതിനാലാണ് ഇപ്രകാരം പറയുന്നത്. നമ്മിൽ ഉരുവാകേണ്ട വിശ്വാസവും അതിൽ നിന്നും ഉയരേണ്ട സാക്ഷ്യവും എപ്രകാരമായിരിക്കണമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, അനുഗ്രഹങ്ങൾ പകരുന്ന കർത്താവിനെ കാണുന്നു. കനാന്യ സ്ത്രീ ഒരു വ്യാകുല മാതാവായിരുന്നു. മകളുടെ രോഗാവസ്ഥ അവളെ സങ്കടക്കടലിൽ എത്തിച്ചു. എന്നാൽ യേശുവിൽ അവൾ അത്താണി കണ്ടെത്തി. അതിനാൽ മകൾക്ക് സൗഖ്യവും ദുഃഖങ്ങൾക്ക് ആശ്വാസവും ലഭ്യമായി. യേശുവിന്റെ അരികിൽ കനാന്യ സ്ത്രീ പരിവേദനങ്ങളുമായി നിൽക്കുമ്പോൾ രോഗിയായ മകൾ ഭവനത്തിൽ ആയിരിക്കാം. അരികിലില്ലെങ്കിലും അവൾ ആയിരുന്ന സ്ഥാനത്ത് സൗഖ്യം ലഭിക്കുന്നു. യേശുവിന്റെ പ്രവർത്തനങ്ങൾ മാനുഷികമായ ധാരണകൾക്കും യുക്തിക്കും അപ്പുറമാണെന്ന സത്യം ഇത് വെളിപ്പെടുത്തുന്നു. ആത്മാർത്ഥമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എവിടെയും യേശു അനുഗ്രഹദായകനും നന്മകൾ പ്രദാനം ചെയ്യുന്നവനുമാണ്. ഇതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഒരു കവി പാടുന്നത്, പദവിയില്ല പണമില്ല മണ്ണിൽ, പതിതനായി പിറന്നവനീ ഞാൻ, തല ഉയർത്തുന്നതെങ്ങനെ ഞാനീ വലിയവരുടെ വെള്ളിമാടത്തിൽ. ആശ്രയമില്ലാത്ത മനുഷ്യന്റെ പരിവേദനമാണ് കവിവാക്യം. ഇതിൽ നിന്നും വ്യത്യസ്തമായി വിശ്വാസത്തോടെ അടുത്തു വരുന്നവരെ ആദരവോടെ സ്വീകരിച്ച് താണ ശിരസ്സുകളെ ഉയർത്തുന്ന യേശുവിനെ നാം കാണുന്നു. ഏവരെയും സ്വീകരിക്കുവാൻ കർത്താവ് സദാ സന്നദ്ധനാണ്. അനുഗ്രഹങ്ങളും നന്മകളും സൗഖ്യവും സ്വീകരിക്കുന്നതിനായി ക്രിസ്തു സവിധത്തിലേക്ക് വരികയും അവനോട് സമർപ്പണ ഹൃദയത്തോടെ അപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് അനുഗ്രഹത്തിന്റെയും നന്മയുടെയും മാർഗം. പതിതരുടെ പക്ഷത്ത് നിൽക്കുന്നവൻ അതിനായി നമ്മെ സഹായിക്കട്ടെ.